തുടുക്കവും ഒടുക്കും ഒരുപോലുള്ള അക്ഷരവും എന്നാൽ നടുവിൽ ഒരു സംഖ്യയുമുള്ള ഉപകരണം ഏതാണ് തുടക്കവും ഒടുക്കും ഒരുപോലുള്ള അക്ഷരവും നടുവിൽ ഒരു സംഖ്യയുമുള്ള ഉപകരണം ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം മറ്റൊന്നുമല്ല കത്രികയാണ് കത്രിക എന്ന് പറയുമ്പോൾ തുടക്കവും ഒടുക്കും കായാണ് നടുവിൽ ഉള്ള സംഖ്യയാണ് ത്രീ ക ത്രീ ക ക ത്രീ ക തുടക്കവും ഒടുക്കും ക നടുവിൽ ത്രീ ഇത് ചേർന്നാണ് കത്രിക ക ഓക്കെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള തല ഏത് എന്നാണ് ചോദ്യം ഏറ്റവും കൂടുതൽ ഭാരമുള്ള തല ഏതെന്നാണ് ഈ ഭാരം നമുക്ക് ഈ തലയുടെ ഭാരം നമുക്ക് നമുക്കൊരിക്കലും തൂക്കി നോക്കി പറയാനും പറ്റത്തില്ല പക്ഷേ ഈ ഭാരം ഈ തല എനിക്കുണ്ട് പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്കുണ്ട് ലോകത്തുള്ള എല്ലാവർക്കും ഈ തലയുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഭാരമുള്ള തല ഏതാണ് തല ഉത്തരം ചുമതലയാണ് ചുമതല സ്ഥാനം മാറുന്നവറും പേര് മാറുന്ന എന്തിനാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ചോദ്യം കേൾക്കുന്ന ആളുടെ അരികിൽ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉത്തരവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് സ്ഥാനം മാറുന്നവറും പേര് മാറുന്ന എന്തിനാണ് ഉത്തരം മറ്റൊന്നല്ല ദാണ്ട കിടക്കണ് മുടി അല്ലെ രോമം എന്ന് പറയും നമ്മുടെ അല്ലേ രോമം അല്ലെങ്കിൽ മുടി എന്ന് പറയും അപ്പം നമ്മുടെ തലയിൽ വന്ന മുടി പുരികത്തിൽ വന്ന ഇട കണ്ണിന് മുകളിൽ വന്ന പുരികം കണ്ണിൻ്റെ അടുക്കം വന്നാൽ പീലി മീശയുടെ താഴെ നമ്മുടെ മൂക്കേ താഴെ വന്ന മീശ ചുണ്ടി താഴെ വന്ന താടി അങ്ങനെയൊക്കെ പറയുന്നത് അത് മുടി താടി മീശ പുരികം പീലി അങ്ങനെ പല പേരിലും സ്ഥാനം മാറും തോറും പേര് മാറും നമ്മുടെ രോമം അല്ലെങ്കിൽ മുടിക്കാണ് ഒരു മൂലയിലിരുന്ന് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് എന്താണ് എന്നാണ് ചോദ്യം അതായത് ഇതിൻ്റെ വില എന്താണെന്ന് അതിലുണ്ട് അതിൻ്റെ പിന്നെ വില അതിൻ്റെ ഓരോന്നിനും ഓരോ വിലയുണ്ട് പക്ഷെ അതിൻ്റെ വില എന്താണ് അതിലുണ്ട് പക്ഷേ ഒരു മൂലയിലിരുന്ന് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന എന്താണ് ഈ കാലഘട്ടത്തിലെ കുറച്ച് മുന്നിലുള്ള കാലഘട്ടത്തിലായിരുന്നു എന്താണ് എന്നുള്ളതായിരുന്നു കറക്റ്റ് ആൻസർ സ്റ്റാമ്പാണ് സ്റ്റാമ്പ് അപ്പോൾ നമ്മൾ കത്തിന് അതുപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ എഴുതിയിട്ട് നമ്മൾ കത്ത് കയക്കുന്ന സമയത്ത് ഒരു മൂലക്കാണ് സ്റ്റാമ്പ് ഒട്ടിക്കുന്നത് ഇത്ര വയസ്സുള്ള സ്റ്റാമ്പാണെന്ന് കൃത്യമായിട്ട് അതിൽ മുദ്രണം ചെയ്തിട്ടുണ്ടാവും ഈ സ്റ്റാമ്പ് മൂലയിൽ ഇരുന്നിട്ട് നമ്മൾ വിടുന്ന് അയച്ച കത്ത് ദുബായിലേക്കും അമേരിക്കയിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് പോകുന്നത് ഉത്തരം സ്റ്റാമ്പാണ് മനുഷ്യ ശരീരത്തിലുള്ള രണ്ട് അളവുകൾ ഏതൊക്കെയാണ് മനുഷ്യ ശരീരത്തിലുള്ള രണ്ട് അളവുകൾ ഏതൊക്കെയാണ് നമുക്കെന്നാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ടളവാണ് ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ കാല് കാല് എന്ന് പറയുന്നത് ഒരളവാണ് പിന്നെ അര അര എന്ന് പറയുന്നത് ഒരാളവാണ് നമ്മൾ കിലോ പഞ്ചസാര അര കിലോ ഗോതമ്പ് എന്നൊക്കെ പറയാറുണ്ട് കാലും അരയും ഓരോ അളവുകളാണ് അപ്പം മനുഷ്യ ശരീരത്തിലുള്ള രണ്ട് അളവുകളാണ് കാലും അരയും